പി കെ ശ്രീമതി, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സൈബർ സൈബർ മുഖങ്ങളൊക്കെ ഒന്ന് പരതി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു മനുഷ്യനെ, നവീൻ ബാബു എന്ന മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ അധിക്ഷേപിക്കാമോ, ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കാമോ അഴിമതിക്കാരനാക്കാമോ അതെല്ലാം നടന്നു വരുന്നുണ്ട്. അത് കൂടുതലും ഒരു സഖാക്കളുടെ സൈബർ പേജുകളിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്. ഇനിയും അത് ആവർത്തിക്കേണ്ടതുണ്ടോ? അത്തരത്തിലുള്ള ആളുകൾ ഒരു മൃദു സമീപനം അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടതല്ലേ ഇനിയെങ്കിലും? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു കാരണവശാലും അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഒരു സൈബർ അറ്റാക്ക്, പ്രത്യേകിച്ച് മനംനൊന്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നവീൻ ബാബുവിനെയോ കുടുംബത്തെയോ അധിക്ഷേപിക്കുന്ന ഒരു വാക്കുപോലും ഉണ്ടാകാൻ പാടില്ല. അതുതന്നെയാണ് ഇപ്പുറത്തും വേണ്ടത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഒരു ഉയർന്ന സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു, ഞാൻ രാജിവെക്കുന്നു, എനിക്ക് ദുഃഖമുണ്ട് എന്ന് വേർപാടിൽ, നവീൻ ബാബുവിന്റെ വേർപാടിൽ എനിക്ക് വേദനയുണ്ട്, ദുഃഖത്തിൽ ഞാൻ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ എൻ്റെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു, അത് വെച്ച് ജാതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവ്യക്ക് നേരെ വീണ്ടും ഒരു ആക്രമണമോ ഒരു അധിക്ഷേപമോ ഉണ്ടാകരുത്. നിയമത്തെ നേരിടട്ടെ, പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. യാതൊന്നും സി പി എമ്മിന് ഒളിച്ചു വെക്കാനില്ല. സി പി എം ഒരു കാര്യത്തിലും ആരെയെങ്കിലും രക്ഷപ്പെടുത്താനും ശ്രമിച്ചിട്ടില്ല. ഇക്കാര്യത്തിലും പാർട്ടി എടുക്കുന്ന നിലപാട് ഒട്ടും വൈകിയിട്ടില്ല. ദിവ്യയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു വൈകലുണ്ടായി എന്ന് ഞാൻ കാണുന്നുമില്ല. ശരി, പി കെ ശ്രീമതിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്താണെങ്കിലും